Okay, good morning, dear students. Today, our topic is another electronic payment system, that is electronic purse. Now, in our present context of present scenario, we are using debit cards, credit cards, smart cards frequently. So, this is not a difficult method to understand. This payment system is also very simple. Usually, electronic purse is also a card, standalone card, that could be used from the vending machine to public transportation system. Normally, we use this type of cards or purse for storing money in that, and we may use this type of cards for making payments of small denomination. ചെറിയ ചെറിയ അമൗണ്ടുകളുടെ പേയ്മെന്റ് നടത്താനാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രോണിക് പേഴ്സ് യൂസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ഒരു മൈക്രോ ചിപ്പ്. മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റാം റോം പ്രോസസ്സർ, കമ്പ്യൂട്ടറിലുള്ള ഒരു സിസ്റ്റം, ഒരു ആ ഒരു മെത്തേഡ് തന്നെ, അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് നമ്മൾ ഈ കാർഡുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മൈക്രോ ചിപ്പ് എംബഡ് ചെയ്തിട്ടുള്ള ഈ കാർഡുകൾ നമ്മൾ ഇലക്ട്രോണിക്കലി നമ്മുടെ ഫണ്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, ക്യാഷ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ലോഡ് ചെയ്യാം. ഇതിൽ കാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് ക്യാഷോ കോയിൻസോ കറൻസി നോട്ട്സോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് ഇപ്പം ഗ്യാസ് സ്റ്റേഷൻസിൽ, ഇപ്പം നമ്മൾ പെട്രോൾ പമ്പ് അടി പോലെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ പോകണോ, അതുപോലെ ഫോൺ റീചാർജ് ചെയ്യാനോ, ടോള് പേയ്മെന്റ് നടത്താനോ ഒക്കെ നമ്മൾക്ക് ഈ കാർഡ്, ഇപ്പം നമ്മൾ ടോള് ഫാസ്റ്റ് ട്രാക്ക് കാർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ, അപ്പൊ അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്താണ് ആ പേയ്മെന്റ് അവർ സ്വൈപ്പ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം കാർഡുകളിൽ നിന്ന് ആ കാർഡിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റഡ് ആയിട്ട് പോയിക്കോളും. കാർഡ് ഹോൾഡേഴ്സിന് എപ്പോൾ വേണമെങ്കിലും കാർഡ് എന്ത് ചെയ്യാം, റീലോഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ എമൗണ്ട് ഓഫ് സ്പെൻഡിങ് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കുറേ കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇലക്ട്രോണിക് ഫോമിൽ നമുക്ക് ചെറിയ എമൗണ്ട് ഓഫ് പേയ്മെന്റ്സ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിവൈസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റം യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി എന്താണ്, ഇതിലും ഡയറക്റ്റ് ഒരു റീപ്ലേസ്മെന്റ് ഓഫ് മണി തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ പേഴ്സണൽ സിഗ്നേച്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാർഡ് കൊടുക്കാം, എന്നിട്ട് അതിന്റെ നമ്മുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുന്നത് എന്തിലൂടെയാണ്, നമ്മുടെ പിൻ നമ്പർ, പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പറിലൂടെയാണ് നമ്മളത് അവർക്ക് അവർക്ക് നമ്മൾ തന്നെയാണ് ഒറിജിനൽ വ്യക്തി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മളുടെ കയ്യിലത്തെ പൈസ അവരെന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ഇപ്പൊ റിലയൻസിലോ എവിടെയെങ്കിലും പോയിട്ട് കാർഡ് കൊടുക്കുവാണെങ്കിൽ ആ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ എന്റെ പിൻ നമ്പർ ഞാൻ അടിച്ചു കഴിയുമ്പോൾ എന്റെ അക്കൗണ്ടിൽ പൈസ അയാളുടെ മെർച്ചന്റിന്റെ ഇതിലേക്ക് പോകും. മെർച്ചന്റ് അതെല്ലാം റെഗുലർ ഇന്റർവെല്ലിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ കിട്ടിയ എല്ലാ ഈ പേഴ്സ് കളക്ഷൻസ് കൂടെ മെർച്ചന്റിന്റെ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുന്നു. മെർച്ചന്റിന്റെ ബാങ്ക് അത് എന്ത് ചെയ്യുന്നു, അതായത് കസ്റ്റമേഴ്സിന്റെ ബാങ്കിൽ നിന്നും കളക്ട് ചെയ്ത് മെർച്ചന്റിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ഇൻ കേസ് ഓഫ് വാട്ട്, ഇലക്ട്രോണിക് പേഴ്സ് ഫംഗ്ഷൻ. ആൻഡ് ഇത് എ ടി എം കാർഡ് ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് മണി വിഡ്രോവൽസിനാണല്ലോ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നത്. സോ എ ടി എം കാർഡായിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് എന്താണ്, കൺവീനിയൻസ് ഇൻ ഹാൻഡിങ് കോയിൻസ്. സം കസ്റ്റമേഴ്സ് മസ്റ്റ് ഫൈൻഡ് ആൻ ഇലക്ട്രോണിക് പേഴ്സ് ടു ബി മച്ച് മോർ കൺവീനിയന്റ് ദാൻ ക്യാഷ്. ചെറിയ ചെറിയ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെറിയ പൈസ കൊടുക്കാൻ അവർ ബാലൻസ് തിരിച്ചു തരുന്നില്ല അല്ലെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പൈസ നഷ്ടമാണ്. അങ്ങനെ അവർ എത്ര പേരെ കയ്യിൽ നിന്നും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ട്, ഈ കോയിൻ ഹാൻഡിൽ ചെയ്യണ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് കാർഡ് കൊടുത്ത് കാർഡിലിപ്പോ നമുക്ക് 2.5 രൂപയാണോ 10 രൂപയാണോ എത്ര 5.5 രൂപയാണോ അത് അങ്ങ് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും കൃത്യമായിട്ട്. നോ കോസ്റ്റ് ഓഫ് ഹാൻഡിങ് ക്യാഷ്. ക്യാഷ് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ബാങ്ക് നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, കോയിൻ വെൻഡിങ് മെഷീൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി കാശ് ആവുമ്പോ മോഷ്ടിച്ചുകൊണ്ട് പോവാൻ ഇതുണ്ട്. കാർഡ് മോഷ്ടിച്ചുകൊണ്ട് പോയാലും അതിന്റെ പിൻ നമ്പർ നമ്മൾ രഹസ്യമാക്കി വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസി റീലോഡിങ്. കാർഡിൽ ഇപ്പൊ ഞാൻ 1000 രൂപ സേവ് ചെയ്തിട്ട് എന്റെ മോന് കൊടുത്തു, അവൻ ടൂർ പോയി വന്നപ്പോഴേക്കും ടൂറിൽ പോയി സമയത്ത് കാർഡ് പൈസ കഴിഞ്ഞു. ഈ എന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഉടനെ അത് റീലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ലെസ് ടൈം, ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ട്രാൻസാക്ഷൻ. ഇലക്ട്രോണിക് പേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു ട്രാൻസാക്ഷൻ, ഒരു വാങ്ങലോ വിൽപ്പനയോ നടത്തുമ്പോൾ നമുക്ക് അത് അത്രയും സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വഴിക്ക് ഞാൻ സെല്ലറിന് കൊടുക്കുന്നു, സെല്ലർ സെല്ലറിന്റെ ബാങ്കിന് കൊടുക്കുന്നു, സെല്ലറിന്റെ ബാങ്ക് അത് ബയറിന്റെ ബാങ്കിനെ ചോദിക്കുന്നു, ബയറിന്റെ ബാങ്ക് തിരിച്ച് ആ പൈസ സെല്ലറിന്റെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഹൈ സെക്യൂരിറ്റി, കൺസ്യൂമർ മൈറ്റ് ഓൾസോ
appreciate the enhanced security of this electronic purse. അതായത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പിൻ നമ്പർ തന്നെയാണ്, പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മുടെ കാർഡ് നഷ്ടപ്പെട്ട തന്നെ ഉടനെ നമുക്കത് പേയ്മെന്റ് മീൻസ് നോ പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ആ കാർഡ് യൂസ് ചെയ്യില്ല, ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ മാർക്കറ്റിംഗ് ടൂൾ, മൾട്ടി ഫങ്ഷൻ കാർഡാണിത്. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് ആയിട്ട് ആക്ട് ചെയ്യാം, എ ടി എം കാർഡ് ആയിട്ട് ആക്ട് ചെയ്യാം, അങ്ങനെ പല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു റീറ്റെയിലർ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടൂൾ തന്നെയാണ് എന്ത് ഇപേഴ്സ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോട്ട് വൈഡ് സ്പ്രെഡ്. ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ ഈ കാർഡ് ലോഡിംഗ് പേഴ്സുകൾ നമ്മൾ അധികം എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്ത് ഇതായിട്ട് കാണുന്നില്ല. ആൻഡ് നേരത്തെ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ലെസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കുറയുന്നപ്പോഴാണ് ഈ പിൻ നമ്പർ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കാർഡിന് ഒരു സെക്യൂരിറ്റിയും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഈ പിൻ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ലോ കോസ്റ്റ് സേവിംഗ്. കോസ്റ്റ് സേവിങ്സ് ഹെൽഡ് ഔട്ട് ബൈ ഇ പേഴ്സ് ആർ ലിമിറ്റഡ് കമ്പയർഡ് ടു ദ റിക്വയർഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ അതായത് നമ്മള് ഈ പേഴ്സ് ഉപയോഗിക്കാനായിട്ട് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യണം, ബാങ്ക് ആയാലും കസ്റ്റമർ ആയാലും, അതിന്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ പേപ്പർ കറൻസി യൂസ് ചെയ്യുന്നതിനേക്കാൾ, പേപ്പർ കറൻസിയുടെ റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് വരും, പക്ഷെ ഇതിന് എന്താണ് ഫസ്റ്റ് ഇനീഷ്യൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ, ഇങ്ങനെ ഒരു നെറ്റ്വർക്കിംഗും ഒക്കെ ചെയ്തെടുക്കണം. ഇന്നത് കാലത്തിന്റെ ആവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു. ഇതല്ലാത്ത സമയത്തായിരുന്നെങ്കിൽ നമ്മൾ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് വരും, പക്ഷെ അതിനുള്ള ഒരു സേവിങ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ, അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ്, ഇന്റർനെറ്റ് ബാങ്കിങ്. അതായത് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ബാങ്കിന്റെ സെക്യൂർ വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യുന്നു, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനെയാണ് ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ഓൾ ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടക്ടഡ് ഓവർ ഇന്റർനെറ്റ് ത്രൂ ബാങ്ക്സ് സെക്യൂർഡ് വെബ്സൈറ്റ്. ഇതിൽ എപ്പോഴും ഈ സെക്യൂർഡ് വെബ്സൈറ്റ് എന്നത് അടിവരയിട്ട് പറയാ, കാരണം എന്താണ് ബാങ്കിന്റെ പോലത്തെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടംപോലെ സൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പം ആക്ച്വൽ ബാങ്കിന്റെ അതേ യു ആർ എൽ, യുണീക്ക് റിസോഴ്സ് ലൊക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൈറ്റിലേക്ക് കയറുക. എന്നിട്ട് അവിടെ ആ ഒരു സെക്യൂർ സൈറ്റിന്റെ ഒരു ലോക്ക് എംബ്ലം അടഞ്ഞിരിക്കുന്ന പോലെ ഒരു സെക്യൂർ സൈറ്റ് ആണെങ്കിൽ കാണിക്കും. അങ്ങനെയെല്ലാം ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ദെൻ ഫിസിക്കൽ ബ്രാഞ്ച് ഓർ ആക്സസ് ഓൺലി ഓൺലൈൻ. നമുക്കിപ്പം ഓൺലൈൻ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ബാങ്കിങ് തുടങ്ങിയപ്പോ നമുക്ക് ഫിസിക്കൽ ബ്രാഞ്ചസിന്റെ ആവശ്യങ്ങൾ തന്നെ ഇല്ല. പല ഫേമുകളും ഇപ്പൊ ഈ കൊറോണ അവരുടെ ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്കെടുത്തുന്ന ബിൽഡിംഗ് ഒക്കെ അവര് ലീവ് ചെയ്തു, കാരണം അവർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാങ്ക്സിനും മെജോറിറ്റി സർവീസും ഇന്ന് ഓൺലി ഓൺലൈനായിട്ട് നടത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. യൂസേഴ്സ് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി യൂസേഴ്സ് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ ഞാൻ എന്റെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ ഓൺലൈൻ ബാങ്കിങ്ങിന് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എല്ലാം ആ ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എന്റെ എല്ലാ ലോൺ എടുത്തത്, ലോണിന്റെ തിരിച്ചടവ്, എന്റെ മന്ത്ലി പേയ്മെന്റ് ഇതൊക്കെ എനിക്ക് അതിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ട്രാക്ക് അക്കൗണ്ട്സ്. എനിക്ക് എന്റെ അക്കൗണ്ടിന്റെ മൂവ്മെന്റ്സ് എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്, സാലറി ക്രെഡിറ്റ് ആവുന്നത്, ലോണിന്റെ വിഡ്രോവൽസ് വലിച്ചു പോകുന്നത്, ഇൻട്രസ്റ്റ് വലിച്ചു പോകുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സെക്യൂർ മീഡിയം ഫോർ ട്രാൻസ്ഫറിംഗ് ഫണ്ട്സ് ഇലക്ട്രോണിക്കലി ബിറ്റ്വീൻ ബാങ്ക് അക്കൗണ്ട്സ്. കസ്റ്റമറിന്റെ ബാങ്കും സെല്ലറിന്റെ ബാങ്കും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഹൈലി സെക്യൂർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് എന്ത്, ഇന്റർനെറ്റ് ബാങ്കിങ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിനുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിൽ ഓരോന്നിനോരോന്നും സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ സിസ്റ്റമാണ്, നമുക്ക് നമ്മൾക്ക് ഒരു വൺ ടച്ചിൽ നമ്മുടെ ട്രാൻസാക്ഷൻ അറിയിക്കാം. ഇപ്പൊ നമ്മൾ ഏത് പാതിരയ്ക്ക് വേണമെങ്കിലും നമുക്ക് പേയ്മെന്റ് നടത്താം അല്ലെ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടാം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കൺവീനിയന്റ്. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റും. അത് എവിടെ വെച്ചിട്ട്, എനി ടൈം എനി വേർ ഐ ക്യാൻ മേക്ക് മൈ പേയ്മെന്റ് ആൻഡ് റിസീവ് മൈ പേയ്മെന്റ്. ഓക്കെ, ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ വന്ന വഴിക്ക് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഒരു സിസ്റ്റം പോലും നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ മീൻസ് ഫോൺ നമ്പറിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അക്കൗണ്ട്സ്. സോ ഫോൺ നമ്പറിൽ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് നിങ്ങൾ നോക്കിയ ഗ്യാസ് ബുക്കിംഗ്, ടെലിഫോൺ പേയ്മെന്റ്, ബിൽ പേയ്മെന്റ് ഇതൊക്കെ
ഇലക്ട്രിസിറ്റി പേയ്മെന്റ് ഇതെല്ലാം നമുക്ക് ഇന്ന് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് സ്പീഡ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും നമുക്ക് ഒരാൾ തരാനുണ്ടെങ്കിൽ. ദെൻ സേഫ്റ്റി, സേഫ് ആണ് ഇന്റർനെറ്റ് ബാങ്കിങ്. നിങ്ങൾ എത്ര നാളും നിങ്ങളുടെ പിൻകോഡും പാസ്വേഡ്സും ഈ ഒ ടി പി വൺ ടൈം പാസ്വേഡ്സ് ഒക്കെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും കാലത്തോളം ഇത് സേഫ് ആയിരിക്കും. ഓക്കെ, ദെൻ എന്താണ് പ്രൊമോഷൻ. ഗ്രേറ്റ് മീഡിയം ഫോർ ബാങ്ക്സ് ടു എൻഡോഴ്സ് ദെയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഇത് ഇന്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ നമ്മൾ സൈറ്റിലേക്ക് കയറുമ്പോൾ ബാങ്കിന്റെ ഒരുപാട് എന്താണ് ലോണുകളെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ്സ്, ഇൻഷുറൻസ് പോളിസീസിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ്സ്, അവരുടെ ഒരു പ്രൊമോഷൻ മീഡിയം കൂടിയാണ് ഇത്. എല്ലാം അവരവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെങ്കിൽ അതും ഒക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാങ്ക് ഈ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാനായിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടും കൂടിയാണ് കാണുന്നത്. ഓക്കെ, വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ്. സോ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ഇലക്ട്രോണിക് പേഴ്സ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ദെൻ ഇന്റർനെറ്റ് ബാങ്കിങ് ഫീച്ചേഴ്സ് ആസ് വെൽ ആസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ഓക്കെ, താങ്ക് യു.